നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പോത്തുകൾക്ക് വരമരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. പോത്തുകൾക്ക് നമ്മൾ പല രീതിയിൽ വരമരുന്നുകൾ കൊടുക്കാറുണ്ട്. അതിൽ രണ്ട് മൂന്ന് രീതികളും രണ്ട് മൂന്ന് മരുന്നുകളും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആൽബമർ എന്ന് പറയുന്ന മരുന്നാണ്. കൃത്യമായിട്ട് നമ്മുടെ പോത്തിന് ഏതാണ് വര ഉള്ളത് എന്നനുസരിച്ച് വേണം മരുന്നുകൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ വര ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോത്തിൻ്റെ ചാണകം നമ്മൾ കൊണ്ടുപോയിട്ട് അത് വെറ്റിനറി ഹോസ്പിറ്റലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൽ എന്താണ് വര, ഏത് തരം വരയാണ്, അതിന് ഏത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് വെറ്റിനറി ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ പറഞ്ഞു തരും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ആൽബമർ എന്ന് പറയുന്ന ആൽബൻഡസോൾ കണ്ടന്റ് ആയിട്ട് വരുന്ന ഒരു മരുന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ കൊടുക്കുന്ന രീതികളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. ഒന്ന് ഗുളിക പഴത്തിനുള്ളിൽ വെച്ചിട്ട് പഴം ഉൾപ്പെടെ ഗുളിക തീറ്റിപ്പിക്കുന്ന രീതി. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ പോത്തിൻ്റെ വായ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഗുളിക ഇട്ട് കൊടുക്കുന്ന രീതി. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ രീതി, അതായത് പോത്തിൻ്റെ വായ പിടിച്ച് നമ്മൾ അതിലേക്ക് ഗുളിക ഇട്ട് കൊടുക്കുന്ന രീതിക്ക് നല്ല ആരോഗ്യമുള്ള മൂന്നോ നാലോ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒരു വലിയ പോത്തിനേക്ക് കുടിപ്പിക്കാൻ പറ്റുള്ളൂ. ചെറിയ പോത്തുകുഞ്ഞുങ്ങളാണെങ്കിൽ പോലും രണ്ടാളെ ഏറ്റവും കുറഞ്ഞത് ഇത്തരത്തിൽ മരുന്ന് കുടിപ്പിക്കാനായിട്ട് വേണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരാൾ നമ്മളെ സഹായിക്കാനില്ല എങ്കിൽ നമുക്ക് എങ്ങനെ വരെ മരുന്ന് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫോമിലുള്ള ആൽബൻഡസോൾ കണ്ടന്റ് ആയിട്ട് വരുന്ന ആൽബോമക് എന്ന് പറയുന്ന മരുന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് പരിശോധിക്കാം. നമ്മൾ ആൽബൻഡസോൾ കണ്ടന്റായിട്ട് വരുന്ന ആൽബോമർ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ നമ്മുടെ പോത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന തീറ്റ ഏതാണോ ആ തീറ്റയിലേക്ക് മിക്സ് ചെയ്യുക. ഇതുപോലെ തന്നെ വെള്ളമൊഴിച്ച് അതിലേക്ക് മരുന്ന് കലക്കി അതിലേക്ക് തീറ്റ ഇട്ട് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക തീറ്റയിലേക്ക് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് എത്ര വലിപ്പമുള്ള പോത്തിന് എത്ര ഡോസേജാണ് കൊടുക്കേണ്ടതെന്ന് വിവിധ കമ്പനികളുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ബാഗിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതോരോന്നിൻ്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 100-150 കിലോയോളം വെയിറ്റുള്ള പോത്തുമുട്ടികൾക്ക് ഒരു 30 മില്ലി മുതൽ 40 മില്ലി വരെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പോത്തിൻ്റെ കണ്ടീഷനും ആരോഗ്യം അനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും പോത്തിൻ കുഞ്ഞുങ്ങളെ നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഉടനടി വരമരുന്ന് കൊടുക്കരുത്. ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവരെ വരമരുന്നോ മറ്റോ യാതൊരു സാധനങ്ങളും കൊടുക്കാതെ സംരക്ഷിച്ച് അവരുടെ ആരോഗ്യം വന്നതിന് ശേഷം മാത്രമേ വരമരുന്ന് കൊടുക്കാവൂ. അപ്പോൾ വളരെ സിമ്പിളാണ് വരമരുന്ന് കൊടുക്കൽ. ആൽബൻഡസോളിൻ്റെ മരുന്ന് ലിക്വിഡ് പല കമ്പനികളും ഇറക്കുന്നുണ്ട്. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആ മരുന്ന് വാങ്ങിക്കുക, തീറ്റയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്യുക, അത് കഴിക്കാനായിട്ട് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പശുവിനെയും പോത്തിനെയും അല്ലെങ്കിൽ പോത്തിനെയും ആടിനെയും ഒക്കെ ഒരുമിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ വരമരുന്ന് കലക്കിയ ബാക്കി കാലിത്തീറ്റയോ അല്ലെങ്കിൽ തീറ്റയോ വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മളത് മറ്റൊരു പോത്തിന് പശുവിനോ അല്ലെങ്കിൽ ആടിനോ ഒന്നും കൊടുക്കരുത്. കാരണം ആൽബൻഡസോൾ കണ്ടന്റായിട്ട് വരുന്ന മരുന്നുകൾ ചെനയുള്ള പശുക്കൾക്കോ അല്ലെങ്കിൽ ആടുകൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ അബോർഷനാവാൻ, അതായത് ഗർഭം അലസിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടവും മറ്റു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തും. അതുകൊണ്ട് എപ്പോഴും പോത്തിന് ഒരു തീറ്റ നമ്മൾ തീറ്റയിൽ നമ്മുടെ മരുന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോത്തുകൾക്ക് മാത്രം കൊടുക്കുക. ഒരു പോത്ത് കഴിച്ചതിന് ബാക്കി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത ഒരു പോത്തിന് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആടുകൾക്കാണെങ്കിൽ പോലും മുട്ടനാടുകൾക്കാണെങ്കിലും കൊടുക്കാം. പശുക്കളിലിപ്പോൾ ചെന ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കുത്തി വയ്ക്കാത്ത പശുക്കളാണെങ്കിൽ അതിനും കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ യാതൊരു കാരണവശാലും ഗർഭിണികളായി നിൽക്കുന്ന എരുമകൾക്കോ അല്ലെങ്കിൽ ആടിനോ പശുവിനോ ഒന്നും ഇത്തരത്തിൽ ബാക്കി വന്ന മരുന്നുകൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.